ശ്രീ രാജൻ മദം പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യം നാളെ വിധി വരികയാണ്. കോടതി എടുക്കുകയാണ് കേസിൽ. ദിവ്യക്ക് അനുകൂലമായ ഒരു മൊഴിയാണ് ഇപ്പൊ കളക്ടർ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഈ അന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നവീൻ ബാബു കളക്ടർ ചേംബറിൽ എത്തിയിട്ട് പറഞ്ഞു എനിക്ക് ഒരു അബദ്ധം പറ്റി. അപ്പൊ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയാണോ അതോ കളക്ടർ കള്ളത്തരം പറയണോ? കാരണം നവീൻ ബാബുവിനോട് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല നവീൻ ബാബു അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന്. ആ തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞ് ഇങ്ങനൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. മരിച്ചു കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലരും, അയാൾ എനിക്ക് ഇത്രയും 2 ലക്ഷം രൂപ കടം തരാനുണ്ട്, എനിക്ക് 5 ലക്ഷം ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന് വിശ്വാസ യോഗ്യമായിട്ടുള്ള രേഖകളില്ലെങ്കിൽ ഇതിന് യാതൊരു തെളിവുമില്ല, അവശേഷിക്കുന്നില്ല. മരിച്ചതിന്റെ പേരിൽ നടത്തുന്ന മുതലെടുപ്പുകൾ എന്ന് പറയാൻ കഴിയുള്ളൂ. ഈ കലക്ടറുടെ പെരുമാറ്റം പലപ്പോഴും സംശയത്തിന് ഇട നൽകുന്നതായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ആധികാരികമായിട്ട് പറയായിരുന്നു ഇങ്ങനെയല്ല ഒരു യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കേണ്ടത്, ആ യാത്രയച്ച് അയക്കുന്ന ആളിനെ ഹേർട്ട് ചെയ്യത്തക്ക വിധം സംസാരിക്കാൻ പാടില്ല. ഇത് കോടതിയല്ല, പോലീസ് സ്റ്റേഷനല്ല, തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലവുമല്ല. സഹപ്രവർത്തകരെല്ലാം സ്നേഹത്തോടെ സ്നേഹോഷ്മളമായ എന്നാണ് അതിന് ഉപയോഗിക്കുന്ന വാക്ക്, അത് അവിടെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല എന്ന് നിയന്ത്രിക്കാമായിരുന്നു. ഈ ഒരു ജില്ലയുടെ മൊത്തം ക്രമസമാധാന ചുമതല നിർവഹിക്കുന്ന ഒരാള് ഇങ്ങനെയാണ് ഒരു യോഗത്തിൽ പെരുമാറേണ്ടത്, അത് അവിടെ നിർത്തുന്നവരുന്നു. അതാണ് കലക്ടറുടെ കഴിവ് എന്ന് പറയുന്നത്. യോമന കുഞ്ഞമ്മയെ പോലുള്ള കലക്ടർമാരുണ്ടായിരുന്നല്ലോ പണ്ട് നമുക്ക്, അത് അങ്ങനെയാണ് കഴിവ് പ്രകടിപ്പിക്കേണ്ട ഒരു പോസ്റ്റാണത്. അല്ലാതെ ഉറക്കം തൂങ്ങി അവിടെ ഇരുന്ന് മൂക്കെ പിടിച്ചുകൊണ്ട് മൂക്കിന്റെ പാലം വലിച്ചുകൊണ്ട് ഇരിക്കേണ്ട സമയം അല്ല അത്. ആ കഴിവുകൾ അദ്ദേഹം ജനത്തിനു മുമ്പിൽ തന്നെ വീഡിയോ ദൃശ്യത്തിലൂടെ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിടിപ്പുകളും. പിന്നെ അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചും പോയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ വിശ്വാസ്യതയും ഇല്ല. ഇത് അദ്ദേഹത്തിനെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിഭാഗത്തിന്റെ ആ ക്രിമിനൽ അഡ്ജസ്റ്റ്മെന്റ്, അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ അവിടെ, അഡ്ജസ്റ്റ്മെന്റിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വേറെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊടുക്കാമെന്നോ മറ്റോ ഉള്ള ഒരു എഗ്രിമെന്റിന്റെ പേരിൽ നടത്തുന്ന ഒരു ഡീൽ ഡീൽ എന്നാണല്ലോ ഇപ്പൊ അതിനെല്ലാം പറയുന്നത്, ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കിപ്പോ അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവീൻ ബാബുവിനെ നേരിട്ട് കണ്ട് ചോദിക്കാൻ പറ്റുകയില്ല. ആകെയുള്ള ഇത് സമ്മതിക്കേണ്ട ആൾ അദ്ദേഹമാണ്, അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. പിന്നെ ഉള്ള അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അവരന്ന് രാത്രി 11 മണിക്ക് സംഭാഷണം നടത്തിയിരുന്നു. ആ സംഭാഷണത്തിൽ ഇങ്ങനൊരു കാര്യം നടന്നതായി പറയുന്നില്ലെന്ന് മാത്രമല്ല, ഈ കലക്ടർ പലപ്പോഴും മേലധികാരിയാണ് നവീൻ ബാബുവിന്റെ അദ്ദേഹം, അപ്പോ പലപ്പോഴും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ജോലിയിൽ അദ്ദേഹത്തെ ക്രൂരമായിട്ട് ശാസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ കൈക്കൂലി 1 ലക്ഷം രൂപയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സുഖമായിട്ടിരിക്കാവുന്ന സ്ഥലമാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോകണമെന്ന് പറയുമോ? നവീൻ ബാബു മരിച്ച സമയത്ത് ഒരു കത്ത് എഴുതിയിരുന്നു വീട്ടിലേക്ക്, അതായത് ഒരു നാടകമാണ് ഇതെല്ലാം കളക്ടർ, അതായത് സ്വന്തം സ്വന്തം മുഖം വീഴുകയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ. അതെ, അല്ല ഉപ്പ് പോലും ഇട്ടിട്ടില്ല ആ കത്ത്. ഒരു ആത്മാർത്ഥത ഇല്ലാത്ത കള്ളം, അത് തന്നെ ഒരു ഫ്രോഡാണ്. ഒരു കലക്ടർ ഒരു കത്ത് അയക്കുമ്പോ അതിൽ ഒപ്പിടണ്ടേ? ഇപ്പൊ ഡിജിറ്റലായിട്ട് ഒപ്പിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം മെയിൽ അയച്ച് തിരുവല്ല സബ് കലക്ടർക്ക് അയച്ചു കൊടുത്ത് അത് വഴി എത്തിക്കുകയായിരുന്നു. ശരി, അവിടെയും ഒരു നമുക്ക് ഒപ്പിടാനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ഡിജിറ്റൽ ഒപ്പിടാനുള്ളത് നമ്മളൊക്കെ സാധാരണ കാണുന്നതല്ലേ, കോൺട്രാക്ടുകളൊക്കെ ഡിജിറ്റൽ ഒപ്പുകളൊക്കെ, അതിപ്പോ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ സൗകര്യം കലക്ടറുടെ ഓഫീസിൽ ഉണ്ടാവുമല്ലോ. അപ്പോ അത് അദ്ദേഹം മനഃപൂർവ്വം ഒപ്പിടാതെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ കലക്ടർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ഒന്നുകിൽ കണ്ണൂരിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടോ ഉള്ള ഗവൺമെന്റിനെ മണിയടിക്കൽ പരിപാടിയായി കലക്ടർമാരും IASകാരും ഒക്കെ നടത്താറുണ്ട് കേട്ടോ. ഒരു മണി ഇല്ലാത്തവരാണ്, നാണം ഇല്ലാത്തവർ ആ കൂട്ടത്തിലുണ്ട്, അന്തസ്സുള്ളവരും ഉണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരു കലക്ടറാണോ ഇതെന്ന് നമുക്ക് തെളിവില്ല, പക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മരിച്ച ഒരാളിനെ ഇങ്ങനെ ഇട്ട് അദ്ദേഹത്തിനെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോ ആരും. അപ്പൊ അങ്ങനെ ഇതിപ്പോ ചെയ്യുന്നത് PP ദിവ്യയെ രക്ഷിക്കാൻ, ആ മുങ്ങിക്കാവാൻ പോകുന്ന ആ സ്ത്രീക്ക് ഒരു തുരുമ്പിട്ട് കൊടുക്കുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതാണിപ്പോ നടക്കുന്നത്.